ഇന്ന് വോട്ടെണ്ണുക. ഏകദേശം ഒരു 10-11 ആകുമ്പോഴത്തേനും അതിന്റെ ലീഡ് നമുക്ക് അറിയാൻ സാധിക്കും. തുടക്കം ഒരുപക്ഷെ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ വന്നാൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ രൂപീകരിച്ചാൽ കേരളത്തിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി കേൾക്കുന്ന ഒരു അഭിപ്രായങ്ങൾ. അത് കൂടുതലും BJP കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുന്നത്. എന്തോ പിണറായി സർക്കാരിനെ എന്തൊക്കെയോ ചെയ്തു കളയും, പിണറായി സർക്കാരിനെ എന്തൊക്കെയോ ഭവിക്കും, എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിനെക്കുറിച്ച് അങ്ങനെ വല്ലതും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴീ BJP സർക്കാർ വരികയാണെങ്കിൽ ഒരു തൂക്കുസഭയായാലും അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമോ അതോ അമിത്ഷാ ആയിരിക്കുമോ എന്നുള്ളത് വളരെ ഇപ്പോഴും വ്യക്തമല്ല. അതിന് പക്ഷേ വാർത്തകൾ പുറത്തു വരുന്നത് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും, അദ്ദേഹം വിദേശത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്, അതിനു മുമ്പ് ഈ മാസം 9-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊക്കെയാണ് BJP പറയുന്നത്. അങ്ങനെ വരുമെന്നാണ് പറയുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുന്നത് തന്നെ രാജ്യത്തെ വീണ്ടും 3-ാം വട്ടം ഭരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വേറൊരു സ്ഥാനം കൊടുക്കേണ്ടി വരും. പക്ഷേ MBI മത്സരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും. പക്ഷേ നരേന്ദ്രമോദി നയിക്കുന്ന BJP സർക്കാർ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു 3 ഘടകങ്ങൾ കേരളത്തിൽ സംഭവിച്ചേക്കാം. 1, ED കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനും മകൾക്കുമെതിരെ എക്സലോജിക്ക് എന്നൊരു വിഷയത്തിൽ പിന്നാലെ നടക്കുകയാണ്. അടുത്തത് അതിനെ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ 2-ാം പ്രധാനമന്ത്രിസഭയിൽ നരേന്ദ്രമോദിയുടെ 2-ാം സർക്കാരിൽ ഈ വിഷയം വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ഒരു 2 വർഷമായി കോൺഗ്രസും BJP ഉന്നയിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ പിന്നെ ഇതുവരെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. ED പലതും ശ്രമിച്ചു, പല കാര്യങ്ങളും അന്വേഷിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ. ഇത് കെജ്രിവാളിന്റെ മദ്യനയം പോലെ വളരെ തെളിവുള്ള തെളിവുകൾ കൈക്കിട്ടിട്ടുള്ളൊരു നയത്തിന്റെ പുറത്തുള്ളൊരു വിഷയമല്ല ഈ എക്സലോജിക്ക്. ഇത് ഊഹാപോഹങ്ങൾ. മാത്യു കുഴിനാടൻ ഒരു MLA പറയുന്നു, തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കുന്നു, തള്ളുന്നു, ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ എടുക്കുന്നു. ഇതിൻ്റെയൊക്കെ പുറത്ത് BJP സംസ്ഥാന ഘടകം സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തെ കൊണ്ട് ED കൊണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് കേരളത്തിലേക്ക് അന്വേഷണം നടത്തിക്കുന്നു. ആദ്യം സ്വർണ്ണക്കടത്ത് കേസിൽ ED അടക്കം കസ്റ്റംസ് അടക്കം വന്നു അന്വേഷിച്ചു, ഒന്ന് തെളിവൊന്നും കിട്ടാതെ തിരിച്ചുപോയി മുഖ്യമന്ത്രിക്കെതിരെ. 2-ാമത് ഇപ്പോൾ കഴിയും. കാരണം പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന ഘട്ടം, ഒരു 2 വർഷം ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷത്തിനകത്താണ് ഇത്, 6 മാസത്തിനകത്താണ് ഈ ഒരു കേന്ദ്ര ഏജൻസി കേരളത്തിലേക്ക് എക്സോളജിക്കിൻ്റെ പേര് വരുന്നു എന്നുള്ള ആ ഒരു ആരോപണങ്ങൾ ഊഹാപോഹങ്ങളൊക്കെ ശക്തമാകുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. ഏറ്റവും ഒടുവിൽ BJP ചേർന്ന PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അബുദാബി ബാങ്കിൽ എക്സോളജിക്കിന് അക്കൗണ്ട് ഉണ്ടെന്നും കോടികൾ അതുവഴി മറിച്ചുവെന്നും ലാവലിൻ കമ്പനി ഉൾപ്പെടെ അവിടത്തേക്ക് പൈസ മറിച്ചെന്നും പൈസ പോകും വിദേശത്തേക്ക് കൊണ്ടുപോയെന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുക. ആ ആരോപണങ്ങൾ തെളിയിക്കാൻ, അതല്ലാന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ചിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനാണ് പറയുന്നത്. അതിപ്പോൾ ഈ മനോഹരനും ബാബു എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് പേരുണ്ട്. ഇപ്പോൾ 2 മനോഹരന്മാർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മക്കളെല്ലാം ഒരു അച്ഛൻ്റെ മക്കളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെയാണ് ഷോൺ ജോർജിന് പറ്റിയത്. ഷോൺ ജോർജ് എന്താ ചെയ്തത്? എക്സലോജിക്കുന്നൊരു കമ്പനി ആ പേര് കണ്ടു, ദുബായിൽ അവർക്കൊരു ഹോൾഡിംഗ് ഉണ്ടെന്ന് കണ്ടു. പക്ഷെ രണ്ട് കമ്പനിയാണ്, രണ്ട് പേരുടെ ഉടമസ്ഥയുള്ള കമ്പനിയാണെന്നുള്ളത് അന്വേഷിക്കാൻ ഷോൺ മറന്നുപോയി, അല്ലെങ്കിൽ ഷോണിനെ ഉപദേശിച്ച് കൊടുത്ത ആ ബുദ്ധി കേന്ദ്രങ്ങൾ ഈ ഒരു വിവരം ഷോണിനെ ഈ കൈമാറാനായിട്ട് അവർക്ക് പറ്റിയില്ല. അതാണ് അവിടെ ഷോണിന് പറ്റിയൊരു അബദ്ധം. ഷോണിന് തെളിയിക്കാൻ പറ്റില്ല, ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ഷോൺ ഇതിനു മുമ്പ് കൊണ്ടുവന്ന ആരോപണം പോലെ തന്നെയാണ് എക്സലോജിക്കെതിരെ കൊണ്ടുവന്ന അതേ ആരോപണത്തിൻ്റെ തുടർ ആരോപണമാണ്. പക്ഷെ തെളിയിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ വന്നത്, കേരളത്തിൽ ഒന്നുകിൽ ED BJP 3-ാമത് BJP സർക്കാർ വരികയാണെങ്കിൽ കേരളത്തിൽ ED കൊണ്ട് ഒരു ശക്തമായ നിലപാടെടുപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. കാരണം ഇനി 2 വർഷം മുഖ്യമന്ത്രിക്കുണ്ട്, അതിൽ 1 വർഷം 2026 വരെ സമയമുണ്ട്. അതിനിടയ്ക്ക് ഈ സർക്കാരിനെ പുറത്തിറക്കി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കൊണ്ടുവരിക, അതിനുള്ള കളം ഒരുക്കുക എന്നൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ BJP ഘടകത്തിനുമുണ്ട്, കേന്ദ്ര BJP ക്കുണ്ട്. കാരണം അവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കേരളത്തിൽ താമര വിരിയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വ്യാമോഹം ഇപ്പോഴും BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. സംസ്ഥാന ഘടകത്തെ കൊണ്ട് ഒന്നും ചെയ്യാനാകുന്നില്ല എന്നൊരു ഒരു സങ്കടം, വിഷമം BJP കേന്ദ്ര ഘടകത്തിനുണ്ട്. അത് അവർ വേണമെങ്കിൽ ഇപ്പോൾ തീർക്കും. കാരണം സംസ്ഥാന DGP 2 തവണ
ആവശ്യപ്പെട്ടു. സി എം ആറിനെതിരെ എക്സലോജിക്കിൻ്റെ വിഷയത്തിൽ കേസെടുക്കാൻ കത്ത് നൽകി ഇ ഡി എന്നാണ് ഇ ഡി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഇ ഡി കടുപ്പിക്കും, കാരണം കേന്ദ്രത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനി ഒരു 6 വർഷം കേന്ദ്രത്തിനുണ്ട് ഭരിക്കാനായിട്ട്. ബി ജെ പി സർക്കാർ വരികയാണെങ്കിൽ ഒരു 6 വർഷം കേന്ദ്രത്തിൽ കാണും. അതുകൊണ്ട് തന്നെ ഏജൻസി ഉപയോഗിച്ച് 5 വർഷം, ആ ഇനി അങ്ങോട്ടുള്ളൊരു 5 വർഷം, ആ 5 വർഷം കൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്തു കൂട്ടാം. അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ കടുത്ത നടപടികൾ ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ സർക്കാർ, ആം ആദ്മി പാർട്ടി നേരിട്ട അതേ സമ്മർദ്ദവും ഭീഷണികളും ഒക്കെ ഇവിടെ സി പി എമ്മിനും ഇടത് സർക്കാരിനും നേരിടേണ്ടി വരും. അതാണൊരു ഒരു ഭയാനകമായൊരു ഒരു രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു അവസ്ഥ. പക്ഷേ കഴിഞ്ഞ 1st സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ ഇതുപോലെ സ്വർണ്ണക്കടത്ത് തന്നെ വലിയൊരു ആരോപണമല്ലായിരുന്നു. ആ ആരോപണം, സ്വർണ്ണക്കടത്ത് ആരോപണം വന്നിട്ട് അന്വേഷിച്ചിട്ട് അത് ഏതെല്ലാം ഏജൻസികൾ അന്വേഷിച്ചു, കേന്ദ്ര ഏജൻസികൾ ഏതെല്ലാം അന്വേഷിച്ചു, എന്നിട്ട് എന്തെങ്കിലും ഒരു തുരുമ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? തെളിവൊന്നും ഇല്ലല്ലോ, എല്ലാ ആരോപണങ്ങളേ ഉള്ളൂ. ആ ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ഈ കേന്ദ്ര ഏജൻസികൾ കീറി മുറിച്ച്, തലനാരിഴ കീറി മുറിച്ച് അന്വേഷണം നടത്തി, പക്ഷേ ഒരു തെളിവുമില്ല. അന്നും ഇതുപോലെ പറഞ്ഞു, കേന്ദ്ര സർക്കാർ പിണറായി സർക്കാരിനെ പിരിച്ചുവിടും, പിരിച്ചുവിട്ടിട്ട് ഇവിടെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നു എന്ന് വരെ പറഞ്ഞ സമയമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. വീണ്ടും 2nd പിണറായി സർക്കാർ വന്നു. ഈ 2nd പിണറായി സർക്കാർ വന്നപ്പോഴും ആർക്കാരും നഷ്ടം, ബി ജെ പിക്ക് തന്നെയായിരുന്നു നഷ്ടം. അവിടെ ബി ജെ പിക്ക് തന്നെയായിരുന്നു നഷ്ടം. കോൺഗ്രസിന് ഭരണം കിട്ടിയില്ല, യു ഡി എഫിന് ഭരണം കിട്ടിയില്ല എന്നതൊഴിച്ചാൽ നഷ്ടം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തന്നെയായിരുന്നു. വോട്ട് വിഹിതമെല്ലാം കുറഞ്ഞ് അവര് നാമാവശേഷമായി. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് വിഹിതം 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല, പിന്നെ ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവിടെയും 1st പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതവും എം എൽ എമാരെയും കൂട്ടി 2nd പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പം ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഓലപ്പാമ്പിനെ ഇട്ട് പേടിപ്പിക്കുക എന്നുള്ളതല്ലാതെ, ഈ ഓലപ്പാമ്പ് കണ്ടൊന്നും ഇടതുമുന്നണിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി സർക്കാരോ ഒന്നും പേടിക്കുകയില്ല. ഇ ഡിയുടെ വിഷയത്തിൽ എക്സലോജിക്ക് മാത്രമല്ല, മസാല ബോണ്ടോടൊപ്പമുണ്ട്. പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന മുൻമന്ത്രി തോമസ് ഐസക് മുഖ്യ പ്രതിയായി. പലതവണ അദ്ദേഹത്തെ ഇ ഡി സമൻസ് ചെയ്ത് കൊച്ചിയിലെ അവർ പ്രത്യേക അവരുടെ കേരളത്തിലെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കോടതിയുടെ ആ ഒരു ഉത്തരവിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ്. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഈ എക്സലോജിക്ക് സി എം ആർ വിഷയം പോലെ തന്നെ മസാല ബോണ്ട് കേസും അവർ കുത്തിപ്പൊക്കി കൊണ്ടുവരും. എന്താണ് മസാല ബോണ്ട് എന്നതുപോലും അറിയാതെയാണ് ഇ ഡി ആ വിഷയത്തിൽ കിടന്ന് തുള്ളുന്നത്. പക്ഷേ ഇവിടെയാണ് പറയുന്നത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തണമെന്ന്. ഇന്ത്യ മുന്നണി എത്തിക്കഴിഞ്ഞാൽ ഈ ബി ജെ പി സർക്കാരിൻ്റെ വേട്ടപ്പെട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏജൻസികൾ ഇഡിയും കസ്റ്റംസും ഒക്കെ വായടയ്ക്കും. അതുപോലെ തന്നെ അവരുടെയൊക്കെ തലപ്പത്ത് ശുദ്ധികലശമുണ്ടാകും. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ, ഉന്നത തലത്തിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരെ സർക്കാർ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് മാറ്റി വന്നതിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ തന്നെ അവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തണം, അവർ സുശക്തമായൊരു സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കണം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി വരേണ്ട അതിൻ്റെ ഒരു പ്രസക്തി മതേതര സംസ്ഥാനങ്ങൾ, മതേതര പാർട്ടികളൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. ഏതായാലും 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു ലീഡൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും. ഒരു 10:15 ആകുമ്പോഴത്തേനെ ഏകദേശമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ആര് വരും, ആര് വാഴും, ആര് വീഴും. അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ 2021 നടന്ന ഇതേ സെയിം എക്സിറ്റ് പോൾ, ഇതേ സെയിം ചാനൽ, ഇതേ സെയിം കമ്പനി നടത്തിയ എക്സിറ്റ് പോൾ, ആ എക്സിറ്റ് പോളിൽ അവർ തോൽക്കുമെന്ന് പറഞ്ഞ് 29 MLA ഇപ്പോൾ നിയമസഭയിൽ, കഴിഞ്ഞ 4 വർഷമായിട്ട് നിയമസഭയിൽ വളരെ ആക്റ്റീവായിട്ട് സഭാ നടപടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മന്ത്രിമാരടക്കം, ഇപ്പം ഇടത് മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം തോൽക്കുമെന്ന് പ്രവചിച്ച അതേ എക്സിറ്റ് പോൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് യാതൊരു വിശ്വാസം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം June 4 കാത്തിരിക്കാമെങ്കിൽ അന്തിമ വിധി വരുന്നതിന് കാത്തിരിക്കാം. കാരണം എക്സിറ്റ് പോളുകളിൽ പറഞ്ഞ അതേ ആൾക്കാരൊക്കെ ഇപ്പോഴും തോൽക്കുമെന്ന് പറഞ്ഞവരൊക്കെ 3rd എത്തുമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ LDFന് 0, 2, 2, 4 അങ്ങനെയൊക്കെ പറയുന്ന എക്സിറ്റ് പോളുകൾ, ഒരു ഏജൻസി നടത്തിയ പല എക്സിറ്റ് പോളുകൾ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒരു വിശ്വാസ്യത ആരും കൊണ്ടുവരേണ്ട കാര്യമില്ല. എന്തായാലും മണിക്കൂറുകൾക്കകം നമുക്കറിയാം ആര് ജയിക്കും ആര് തോൽക്കുമെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഇന്ത്യ ആര് ഭരിക്കുമെന്ന ചർച്ചകളായി. എന്തായാലും അടുത്ത 1-2 ആഴ്ചത്തേക്ക്
ഇന്ത്യ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് മഹാമൂഹത്തിൻ്റെ കൊട്ടിക്കലാശം വളരെ ആവേശപൂർവ്വം നടക്കുമെന്ന് തന്നെ അറിയാം. എന്തായാലും ഇടതുപക്ഷത്തിന് വ്യക്തമായ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ MLA PV അൻവർ പറഞ്ഞത്, 1 കോടി രൂപ ഞാൻ ബെറ്റ് വയ്ക്കുന്നു, കുത്തക മാധ്യമങ്ങൾ 50 ലക്ഷം രൂപ എടുത്ത് കയ്യിൽ വെച്ചോളൂ, ഞാൻ പറയുന്ന 10 LDFന് 10 വോട്ടിൽ 10 സീറ്റിൽ കൂടുതൽ LDFന് ലഭിക്കും, അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരും, മറിച്ചാണെങ്കിൽ നിങ്ങൾ എനിക്ക് 50 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് ആ ഒരു ബെറ്റ് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല. പല സാമൂഹിക വിഷയങ്ങളിലും ചാടി ഇറങ്ങി വീണ് പൈസ മുടക്കുന്ന മാധ്യമങ്ങൾ പോലും ആ ബെറ്റ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം അവർക്കും ഭയമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. PV അൻവറിന്റെ ബമ്പർ മിക്കവാറും കൊടുക്കേണ്ടി വരും. PV അൻവറിന്റെ ബമ്പർ 10 സീറ്റാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ. പക്ഷെ ബെറ്റ് ആരും എടുത്തിട്ടില്ല. ബെറ്റ് എടുത്താലാണത് ബെറ്റ് ഒരു ബെറ്റ് ചലഞ്ച്, അൻവറിന്റെ 1 കോടി 1 കോടി ചലഞ്ച്. പക്ഷെ ആരും ആ ബെറ്റ് ആരും സ്വീകരിച്ചിട്ടില്ല. അതാണ് അവിടുത്തെ ഏറ്റവും രസകരമായ സംഭവം. ഒന്നുകിൽ PV അൻവറിന്റെ ബമ്പറിനായി ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഏറ്റെടുത്താൽ PV അൻവർ അത് കൊടുക്കുമോ? അല്ലെങ്കിൽ CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് 10 സീറ്റ് കിട്ടുമോ? നമുക്ക്